നമസ്കാരം. മുത്തശ്ശി പേരക്കുട്ടിക്ക് ഒരു പെൻസിൽ കാണിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അഞ്ച് പാഠങ്ങൾ പഠിപ്പിക്കുന്ന വിഖ്യാത എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ഒരു കുറിപ്പുണ്ട്. അതിൻ്റെ പേര് പെൻസിലിൻ്റെ കഥ എന്നാണ്. നിരവധി പേരിത് കേട്ടുകാണുമെങ്കിലും ചില കാര്യങ്ങൾ ആവർത്തിച്ചു കേൾക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് വലിയ കാര്യങ്ങൾ സാധ്യമാണ്. പെൻസിലിനെ ഒരു കരം നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ ചുവടുകളെ നിയന്ത്രിക്കുന്ന കരമുണ്ട്. നിന്റെ ചുവടുകളെ നിയന്ത്രിക്കുന്ന കരത്തിന് വിളിക്കുന്ന പേര് ദൈവമെന്നാണ്. ആ ഒന്നാമത്തെ ഉപദേശം ഒരു മുത്തശ്ശിക്ക് കുഞ്ഞിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ ഉപദേശമാണ്. ഇത് കേൾക്കുന്നവർ ഒരു നിമിഷം മനസ്സുകൊണ്ടൊന്ന് ധ്യാനിച്ച് ദുഷ്ടനെ നിയന്ത്രിക്കാനുള്ളതല്ല ദൈവമേ നീ തന്ന എൻ്റെ വിലയേറിയ ജീവിതം. പിന്നെ ആ മുത്തശ്ശി പറയുന്നു, പെൻസിൽ ഇടയ്ക്കിടെ വെട്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. പെൻസിലിനെ സംബന്ധിച്ചതൊരു പീഡനമാണ്. എന്നാൽ അതിനുശേഷം മുന കൂടുതൽ തെളിഞ്ഞതാകുന്നു. നമ്മുടെയൊക്കെ ജീവിതം സഹനങ്ങളുള്ളതല്ലേ? ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകാറുണ്ട്. എങ്കിലും എൻ്റെ ജീവിതം കൂടുതൽ തെളിമയുള്ളതാകാൻ, സഹനങ്ങളിൽ നമ്മൾ തളർന്നു പോകാതിരിക്കാൻ ദൈവകൃപയ്ക്കായി യാചിക്കാം. പിന്നെ പറയുന്നു, തെറ്റിപ്പോയവ മായ്ച്ചു കളയാൻ പെൻസിൽ അനുവദിക്കുന്നു. തെറ്റുക എന്നതിനേക്കാൾ തെറ്റുതിരുത്താനുള്ള മനസ്സാണ് ആർജിക്കേണ്ടത്. വീണിട്ട് വീണെടുത്ത് കിടക്കുന്നതിനേക്കാൾ എഴുന്നേൽക്കാനുള്ളൊരു മനസ്സാണ് നമ്മൾ ആർജിക്കേണ്ടത്. ദൈവമേ, തെറ്റുതിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. പിന്നെ പറയുന്നു, പെൻസിലിൽ പ്രധാനം അകത്ത ഗ്രാഫൈറ്റാണ്, പുറഞ്ചട്ടയല്ല. ഇന്നത്തെ ലോകം ശ്രമിക്കുന്നത് പുറംമോടികളുള്ളവരായി തീരുവാനാണ്, കാമ്പുള്ളവരായി തീരുവാൻ ഇത് നമ്മളെ ഓർപ്പിക്കുകയാണ്. ജാടകളുടെ ലോകമാണിത്. ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹൃദയവിചാരങ്ങൾ അറിയാത്തവൻ്റെ മുമ്പിലല്ല, അറിയുന്നവൻ്റെ മുമ്പിലാണ്. പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് പോലെ എൻ്റെ ദൈവമേ എന്നെ കാമ്പുള്ള മനുഷ്യനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. പിന്നെ ആ മുത്തശ്ശി തുടരുന്നു, പെൻസിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കും. ജീവിതവും ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കും, നന്മയായാലും തിന്മയായാലും. പിൽക്കാലം നമ്മുടെ ജീവിതം വിലയിരുത്തുന്നത് ആ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ജീവിതമാകുന്ന പെൻസിൽ കൊണ്ട് ഞാൻ ഈ ലോകത്ത് അവശേഷിപ്പിച്ച അടയാളം എന്താണ്? നന്മയുടെ അടയാളം അവശേഷിപ്പിക്കാൻ എനിക്ക് സാധ്യമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തെക്കുറിച്ച് മറക്കാൻ കഴിയാത്ത അഞ്ചു പാഠങ്ങളാണ് നമ്മൾ ഓർത്തത്. നിശ്ചയമായും ചെറിയ ജീവിതമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ജീവൻ എപ്പോഴാണ് നമ്മളിൽ നിന്ന് പൊലിയുന്നതെന്ന് അറിയുന്നില്ല. എങ്കിലും ആ ജീവിതത്തെ ശുഭവിശ്വാസത്തോടെ ദൈവകൃപയോടെ നേരിട്ടാൽ നമുക്ക് ഏറെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 4:14. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.